ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കത് വായിച്ചു നോക്കാം. മനുഷ്യരുടെ മേൽ പിശാച് വരുത്താനിടയുള്ള അസ്വസ്ഥതകളും അനർത്ഥങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭൂമിയിലെ മനുഷ്യരുടെ മേൽ പിശാച് വരുത്താനിടയുള്ള അസ്വസ്ഥതകളും അനർത്ഥങ്ങളും വിശുദ്ധ ഗ്രന്ഥം വ്യക്തമാക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. മനുഷ്യനെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കാൻ അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ പരിശ്രമിക്കുന്നു. ആദിമാതാപിതാക്കളെയും ഖായേലിനെയും യൂദാസിനെയും അനനിയാസിനെയും പാപത്തിൽ വീഴ്ചത് പിശാചാണ്. എന്നാൽ നമ്മുടെ കഴിവിനെ അതീതമായി നമ്മെ പ്രലോഭിപ്പിക്കാൻ പിശാചിന് ദൈവം അനുവദിക്കില്ല. മനുഷ്യനെ ഭൗതികമായ നാശനഷ്ടങ്ങളും ശാരീരിക തകർച്ചകളും ഉണ്ടാക്കാൻ പിശാച് പരിശ്രമിക്കും. അതുപോലെ ചില അപൂർവ സന്ദർഭങ്ങളിൽ വ്യക്തികളുടെ നിയന്ത്രണം തന്നെ പിശാച് ഏറ്റെടുക്കുകയും മനുഷ്യനെ ദുരിതങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്നു. പിശാചുബാധ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അവസ്ഥയ്ക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേക ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നാൽ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകാത്ത സകല പ്രതിസന്ധികളെയും പിശാചുബാധയായി വ്യാഖ്യാനിക്കാനുള്ള പ്രവണത അപകടകരമാണ്. മധ്യകാലഘട്ടത്തിൽ വിശിഷ്യ ഇൻക്വിസിഷൻ കാലത്ത് പിശാചുബാധ ഒഴിപ്പിക്കൽ എന്ന പേരിൽ അനേകം നിരപരാധികൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ സാത്താൻ്റെ പരാജയം പൂർണ്ണമാകും. ഈശോയുടെ കുരിശുമരണം പിശാചിൻ്റെ പരാജയത്തിന് കാരണം ആയെങ്കിലും കുരിശുമരണത്തിൻ്റെ വരപ്രസാദം തിരസ്കരിക്കുന്നവരിലൂടെ സാത്താന് ഭൂമിയിൽ തുടർന്നും പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുന്നതായാണ് നാം മനസ്സിലാക്കേണ്ടത്. സാത്താനെ പരാജയപ്പെടുത്തിയ ക്രിസ്തുവിൽ വിശ്വാസം വഴി പങ്കുചേരുക എന്നതാണ് സാത്താൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം. ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചപ്പോൾ അവയ്ക്ക് ബുദ്ധിയും വിവേകവും വരപ്രസാദവും നൽകിയിരുന്നു. ദൈവിക വരപ്രസാദത്തോടെ സ്വതന്ത്രമായി സഹകരിച്ച് ദൈവിക ദർശനത്തിന് തങ്ങളെ തന്നെ യോഗ്യരാക്കേണ്ട ചുമതല മാലാഖമാർക്കായിരുന്നു എന്ന് മധ്യകാല ചിന്തകർ പഠിപ്പിക്കുന്നുണ്ട്. ചില മാലാഖമാർ തങ്ങളുടെ ദുഷ്ടത നിമിത്തം ഈ വിശ്വാസ പരീക്ഷണ വഴിയിൽ പരാജയമടഞ്ഞു. ദൈവനിഷേധികളായ അവർ നിത്യനാശത്തിലെത്തി. ഇവരാണ് പിശാചുക്കളായി മാറിയത് എന്നാണ് പരമ്പരാഗത വിശ്വാസം. മനുഷ്യരുടെ മേൽ പിശാച് വരുത്താനുള്ള അസ്വസ്ഥതകളും അനർത്ഥങ്ങളും എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.